ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആണ്. 1 kg ടോൾ കേക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയമൊന്നും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അധിക സമയമൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേക്ക് ഐസിങ് ചെയ്യുമ്പം ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം സെറ്റായിട്ടുള്ള കേക്കിലൊക്കെ ആണ് നമ്മളിതുപോലെ ഫൈനൽ കോട്ട് ചെയ്യുന്നതെങ്കിൽ കേക്കിൽ ഐസിങ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് സമയം മാത്രമേ അത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളൂ. ഇതുപോലെ ടോൾ കേക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയമൊന്ന് ഫ്രിഡ്ജിലേക്കെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഫൈനൽ കോട്ട് ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ടൈമൊന്നും ഇല്ല, പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുവാണെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അത് ക്രം കോട്ട് ചെയ്ത് കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാനുവൽ എയർ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു എയർ ബ്രഷിന് 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതുപോലത്തെ ഗ്ലിറ്ററും ഡസ്റ്റും പിന്നെ ലിക്വിഡ് കളേഴ്സും എല്ലാം സ്പ്രേ ചെയ്തെടുക്കാം. നമ്മുടെ ഇലക്ട്രിക് എയർ ബ്രഷ് ആണെങ്കിൽ ലിക്വിഡ് കളേഴ്സ് മാത്രമേ നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു എയർ പമ്പിൽ നമുക്ക് ഇതുപോലെ ഗ്ലിറ്ററൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ബോട്ടിലിലേക്ക് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ ഗ്ലിറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രേ ചെയ്തെടുക്കുക. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ എയർ പമ്പാണ് കേട്ടോ. ആദ്യത്തേത് കംപ്ലൈൻ്റ് ആയി, എന്നെക്കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ നോക്കിയിട്ട് ആവുന്നില്ല. ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നതല്ലാണ്ട് അത് പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പുതിയത് വാങ്ങി. അപ്പം ഇതിനകത്ത് നിന്ന് ഇപ്പം പുതിയതായതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ ആകുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ബാക്ക് നമ്മൾ ബലൂണിലെല്ലാം പമ്പ് ചെയ്യുന്ന ആ ഒരു പമ്പില്ലേ, അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലിറ്റർ ഇങ്ങനെ പുറത്തേക്കായിട്ട് വരും. ഈ ഒരു എയർ പമ്പിൽ ഗ്ലിറ്ററൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ തല തിരിച്ച് പിടിച്ചിട്ട് വേണം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കാൻ. അല്ലാണ്ട് ലിക്വിഡ് കളേഴ്സെല്ലാം വരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചെറിയൊരു പൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ സ്പ്രേ ബോട്ടിലിനെല്ലാം ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് കളറ് പുറത്തേക്കായിട്ട് ഇങ്ങനെ വരും. ഗ്ലിറ്റർ നല്ലോണം കൊടുക്കുന്നില്ല കേട്ടോ, ചെറിയൊരു തിൻ ലെയർ പോലെ ഒരു ഷെയ്ഡ് പോലെ മാത്രമേ ഇങ്ങനെ ഗ്ലിറ്റർ കൊടുക്കുന്നുള്ളൂ. ഇത് എഡിബിൾ ഗ്ലിറ്റർ ആണെങ്കിലും ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനമാണ്. കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ എഡിബിൾ ഗ്ലിറ്റർ പല കളറിലും നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 120 മുതലൊക്കെയാണ് തോന്നുന്നു റേറ്റ് വരുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫിയോണി ഫ്ലവർ ആണ് കേട്ടോ, ചെറിയ സൈസിലുള്ള ഫിയോണിയാണ്. ഇതിന് 15 രൂപയാണ് ഒന്നിന് റേറ്റ് വരുന്നത്. ഇനി ഹാപ്പി ബർത്ത്ഡേൻ്റെ ഈ ഒരു ടൈപ്പിലുള്ള ടോപ്പറും കൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു ടോപ്പറിന് 35 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കണ്ടോ. അപ്പം കേക്കിൽ നല്ലൊരു ഗ്ലിറ്റർ എഫക്റ്റ് ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പം കേക്ക് നല്ലൊരു തിളക്കമുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കേക്ക് ഡിസൈൻ കാണാം. ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ള കേക്കാണ്. ഇത് ഒരു 1/2 kg കേക്കാണ്. ഇത് ഫുള്ള് വിപ്പിംഗ് ക്രീം എല്ലാം കൊടുത്ത ഐസിങ് എല്ലാം കഴിഞ്ഞ കേക്കാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്കായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഗനാഷ് റെഡിയാക്കേണ്ടത്. ആ ഒരു റേഷ്യോയിൽ ഒന്ന് ഗനാഷ് ചെയ്തിട്ട് കട്ടിയായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ ചൂടെല്ലാം പോയി നല്ലോണം ഇളക്കി ഇളക്കി തന്നെ അതിൻ്റെ ചൂട് കളയുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേക്കിൽ നിൽക്കാണ്ട് ഇങ്ങനെ ഒലിച്ചു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഗനാഷ് എല്ലാം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് കേക്കിൽ നിൽക്കാണ്ട് ഒലിച്ചു പോകുന്നതെന്നും ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയലുണ്ട്. അപ്പം ഗനാഷ് അത് ഫുള്ളായിട്ട് ചോക്ലേറ്റ് മെൽട്ട് ആവുന്നത് വരെ ചൂടാക്കാണ്ട്, അതായത് ഇപ്പം ചോക്ലേറ്റും ക്രീമും ആണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുക, വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് വല്ലാണ്ട് ചൂടായി പോയാൽ നമുക്ക് ആ ഒരു ഗനാഷിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഡയറക്റ്റ് ഹീറ്റിലാണ് ഗനാഷ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മളിത് മിക്സാക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാണ്ട് മിക്സാക്കിക്കൊണ്ടിരിക്കണം. അത് അധിക സമയം ചിലപ്പം ചൂട് കൂടിപ്പോയാൽ ആ ഒരു ചോക്ലേറ്റ് കരിഞ്ഞു പോകാനും പിന്നെ ഗനാഷ് കറക്റ്റ് കൺസിസ്റ്റൻസി ആവാണ്ടിരിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, ഫ്രഷ് ക്രീം നമുക്ക് നല്ലോണം ചൂട് കൂടിപ്പോയാലൊന്നും ഇങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഗനാഷ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിപ്പിംഗ് എഫക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സിലിക്കട്ട് മോഡലിലാണ് ഞാൻ ഈ ഒരു ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിന് കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൽ നെയിം എഴുതി കൊടുക്കാം.
നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ടോപ്പ് ഭാഗം ഫിനിഷ് ആക്കിയിട്ടുള്ള കേക്കാണെങ്കിൽ കളർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നെയ്മ് എഴുതി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ തലയിൽ നിന്നെല്ലാം നെയ്മെല്ലാം എഴുതി പിറ്റേന്ന് കൊടുക്കേണ്ട കേക്കാണെങ്കിൽ ആ ഒരു കളർ കേക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന പോലെ ഉണ്ടാവും. ഇതുപോലെ ഗനാഷ് ഒക്കെ വെച്ചിട്ടുള്ള കേക്കാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ആ ഒരു കളർ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ സ്മഡ്ജായി പോകുന്ന പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഗനാഷിലുള്ള കേക്കിൽ വരില്ല. നമ്മൾക്കിപ്പം കേക്ക് നല്ല ഫ്രഷ് ലുക്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കേക്കാണെങ്കിൽ കേക്ക് കൊടുക്കാനാകുന്ന ആ ഒരു ടൈമിൽ നെയ്മ് എഴുതി കൊടുത്താൽ മതി കേട്ടോ. തലേദിവസം തന്നെ നെയ്മ് എഴുതി വെക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തലേന്ന് നമ്മൾ നെയ്മ് എഴുതുന്ന സമയത്ത് പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് കളർ കുറച്ചൊന്ന് ആ ഒരു ക്രീമിലേക്ക് ഇറങ്ങിയിട്ട് സ്മഡ്ജ് ആയതുപോലെ ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേക്ക് കൊടുക്കാനാകുന്ന ടൈമിൽ നെയ്മ് എഴുതുന്നതായിരിക്കും നല്ലത്. ഞാനെപ്പോഴും വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ടാണ് കേട്ടോ നെയ്മ് എഴുതി കൊടുക്കാറുള്ളത്. കേക്കിൽ നെയ്മ് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ടൂൾസ് എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറേ ടൈപ്പ് സ്റ്റാമ്പും ലെറ്റർ കട്ടേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. കേക്കെല്ലാം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് നെയ്മ് എഴുതാൻ അറിയാത്ത കാരണം ആ ഒരു ടൈമിൽ എന്തൊക്കെയോ ടൈപ്പ് സിലിക്കൺ മോൾഡ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി വാങ്ങി കുറച്ച് എന്തൊക്കെയോ ലെറ്റർ മോൾഡുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ടോൾ കേക്ക് ഞാൻ ഇതുപോലെ രണ്ട് ബോക്സ് കൂട്ടി വെച്ചിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട്. ഞാൻ അധിക വീഡിയോസിലും കാണിക്കലുണ്ട്, എന്നാലും കമൻറ്റിൽ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബോക്സ് ഇതേപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വെച്ചിട്ട് സാധാ ബോക്സ് മടക്കുന്ന പോലെ മടക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം അപ്പം ഈ ഒരു രീതിയിൽ ഒരു കോണായിട്ട് വരുമല്ലോ. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും പാക്ക് ചെയ്താൽ ബോക്സ് ഉണ്ടാവൽ. വിൻഡോ ബോക്സിലെല്ലാം കൊണ്ടുപോകുന്നതിനെക്കാട്ടിയും നല്ല സേഫായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ രണ്ട് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ അവിടെയും ഷെയർ ചെയ്യലുണ്ട്, ലിങ്ക് താഴെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.